ഹലോ എവ്രി വൺ വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ നമ്മുടെ IBPS RRB ക്ലർക്കിൻ്റെ പ്രിലിമിനറി റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3rd എന്ന് കലണ്ടറിൽ കിടന്ന ഡേറ്റ്, അതായത് ഒക്ടോബർ മാസം 3rd നടക്കും എന്ന് പറഞ്ഞ ഡേറ്റ്, ഇനി 17th എക്സ്പെക്റ്റഡ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് റിസൾട്ടിനകത്ത്. അതായത് ഒക്ടോബർ മാസം 17th അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഗുഡ് ന്യൂസ് ആണ്. കാരണം നമുക്ക് എന്താ റിസൾട്ട് കിട്ടിയവർക്ക്, നമുക്കെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടിയവർക്കാണ്, അപ്പോൾ റിസൾട്ട് കിട്ടിയവർക്ക് ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. കാരണം ഇനി ഒരു 45 days നമുക്ക് എക്സാമിനായിട്ട് കിട്ടും. ഓൾറെഡി ഇനിയും 30 days ഉണ്ട്, പിന്നെ ഒരു 14 days എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് അറൗണ്ട് ഇതൊരു 45 days അല്ലെങ്കിൽ ഒരു 43 days നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ കറണ്ട് അഫെയർ ഇത്രയും നാൾ കൊണ്ട് പഠിക്കും, എങ്ങനെ ക്വാണ്ട് റീസണിങ്ങും പ്രാക്ടീസ് ചെയ്യും, അതിനൊന്നും ഇനിയും ടൈം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു IBPS RRB ഈ ഒരു റിസൾട്ടിലൂടെ അവൈലബിൾ ആയിരിക്കുന്നത്. കാരണം 3rd നടക്കുന്ന 17th നടക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കേണ്ട കറണ്ട് അഫെയറിൻ്റെ ലെങ്ത്തും കുറയും. അതായത് ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ എന്നുള്ളത് നമുക്ക് ഒരു ഏപ്രിൽ ഹാഫോട് കൂടിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി. ഇപ്പോൾ 6 months അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ടൈമാണ്, നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്കൊരു മെഗാ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 17th നല്ല ഒരു സ്കോർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്താലേ നമുക്കിത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ, ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാൻ, കൃത്യമായ വർക്ക് അവേഴ്സ് വെച്ച് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നല്ല സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കും. എൻട്രി ഗോൾഡിലൂടെ വളരെ മികച്ച ഒരു മെയിൻ എക്സാം പ്രിപ്പറേഷനാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻട്രി ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ മെന്ററാണ്. ആ ഒരു പേഴ്സണൽ മെന്റർ നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ, ജനറൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ഫൈനാൻഷ്യൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ് എന്നിങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കിലും കൃത്യമായ ഓറിയൻറ്റേഷൻ ഈ ഒരു 45 days നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ പാക്കേജ്, കൂടാതെ ഇതിന് ശേഷം നടക്കുന്ന മെയിൻ എക്സാമിലുള്ള പ്രിപ്പറേഷനും എല്ലാം ഈ ഒരു ഗോൾഡ് മെയിൻസ് പാക്കേജിലുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡ് മെയിൻസിന് താല്പര്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗോൾഡ് മെയിൻസിലെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു IBPS RRB ക്ലർക്കിലേക്കുള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ അഡ്മിഷൻ ഫാസ്റ്റപ്പ് ചെയ്യാൻ നോക്കുക. നല്ലൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നിങ്ങളുടെയും ഞങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മാക്സ് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ആയിരിക്കും എൻട്രി ഗോൾഡിലൂടെ നിങ്ങൾക്ക് കിട്ടുക. അതോടൊപ്പം തന്നെ എൻട്രി ആപ്പിലെ റിസോഴ്സുകളെല്ലാം നിങ്ങൾക്ക് മെയിൻ എക്സാമിന് യൂസ് ചെയ്യാവുന്നതാണ്. സോ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. 7 days ഫ്രീ വാലിഡിറ്റി ഉണ്ട്. അത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.